മുടക്കുഴ തൃക്കയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അഖില ഭാരത ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രത്തോടനുബന്ധിച്ച് ആറാം ദിനവും ഏഴാം ദിനവും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ബ്രഹ്മശ്രീ സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നു. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം തന്ത്രി ഗോവിന്ദ അരികെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ശ്രീരാമ അവതാര ദിനത്തിൽ ബ്രഹ്മശ്രീ മുർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ശ്രീമദ് ഭാഗവത പാരായണം, ശേഷം പ്രഭാത ഭക്ഷണം എന്നിവയും നടത്തി. ശ്രീകണ്ഠേശ്വരൻ സോമവാര്യർ തിരുമുഴിക്കുളം, പുല്ലയിൽ മുരളീധരൻ നമ്പൂതിരി, ശബരിനാഥ് ദേവപ്രിയ, പല്ലിക്കൽ സുനിൽ, ഇളയിടം മനു, വെൺമണി കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, വെൺമണി രാധ അന്തർജനം, മഹേഷ് മോഹൻ എന്നിവരുടെ പ്രഭാഷണവും നടന്നു. ശേഷം നടന്ന ആശാ സുരേഷിന്റെ സോപാന സംഗീതത്തിലും നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ 6 മണി മുതൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തോടുകൂടി ആരംഭിക്കുന്ന ഈ വായന, തുടർന്ന് വിവിധ ആചാര്യന്മാരുടെ പ്രഭാഷണങ്ങൾ, അതിനേക്കാൾ കൂടുതലായിട്ട് അവസാനമായിട്ട് ഇപ്പോൾ 12 മണി മുതൽ 1 മണി വരെ നടത്തിയത് ഏറ്റവും പ്രശസ്തനും പ്രഗത്ഭനുമായിട്ടിരുന്ന സുനിൽജിയുടെ പള്ളിപ്പുറ സുനിലാണ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പള്ളിക്കൽ സുനിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമെല്ലാം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. വൈകുന്നേരത്തേക്ക് മനു മുതലായ മഹാ ആചാര്യന്മാരാണ് പ്രഭാഷണത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനേക്കാൾ കൂടുതലായിട്ട് ഭാഗവതത്തിൻ്റെ ഏറ്റവും മഹത്തായ വിശേഷം എന്നുള്ളത് രുക്മിണി സ്വയംവരമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അത് ഇന്നിവിടെ വാദ്യമേളങ്ങളുടെയും അതേപോലെ തന്നെ താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി ഈ ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് യജ്ഞാചാര്യനായിട്ടിരിക്കുന്ന ഭഗവത് ദാസനായിട്ടിരിക്കുന്ന ശ്രീ ഗുരുവായൂരപ്പൻ്റെ ക്ഷേത്ര സങ്കേതങ്ങളിൽ 2 പ്രാവശ്യം വളരെ നല്ല രീതിയിൽ ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള മൂർക്കന്നൂർ ഹരിതിരുമേനി അവർകളുടെ മഹനീയ കാർമ്മികത്വത്തിൽ നടത്തി വരുന്ന മഹത്തായ ഈ മഹാസത്രത്തിൽ ഇന്ന് വൈകുന്നേരം രുക്മിണി സ്വയംവര ഘോഷയാത്രയോടുകൂടി വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി നടത്തപ്പെടുന്ന മഹത്തായ ഈ സംരംഭത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സജീവ സാന്നിധ്യം ഉണ്ടാകണമേ എന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേർന്ന തന്ത്രിമുഖനായിട്ടുള്ള അടികൾ ഏറ്റവും മഹത്തായ രീതിയിൽ നമ്മളെ അനുഗ്രഹിക്കുകയുണ്ടായി. അതിനേക്കാൾ കൂടുതലായിട്ട് ഇവിടെ എറണാകുളത്ത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ എറണാകുളത്ത് നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും മഹത്തായ ഒരു കാര്യമാണല്ലോ, ഈശ്വരീയമായ ചിന്താധാരയോടുകൂടി നടന്നുകൊണ്ടിരിക്കുന്ന മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടിരിക്കുന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അവർകൾ അദ്ദേഹത്തിൻ്റെ പാദസ്മരണം കൊണ്ട് പവിത്രമായിട്ടുള്ള മുടക്കുഴ ഗ്രാമം. അതുകൂടാതെ തന്നെ ഉദിച്ചൈതന്യജി, സ്വാമി ഉദിച്ചതിന്ജി വളരെ കഷ്ടപ്പാടിൽ സഹിച്ചിട്ടായാലും ഇവിടെ വന്ന് നമ്മളെ അനുഗ്രഹിക്കുകയുണ്ടായി. ഈ തരത്തിലുള്ള ഏറ്റവും മഹത്തായ ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലർക്കും ഇതറിയുമോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും 24 സംവത്സരക്കാലം ഭാഗവത സഭദാഹങ്ങൾ നടത്തി ഭഗവത് കാരുണ്യം നടത്തിയിട്ടുള്ള മുടക്കുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര സങ്കേതത്തിൽ നടന്നു വരുന്ന ഏറ്റവും മഹത്തായ ഈ സത്രശാലയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരുടെയും സാന്നിധ്യം കൊണ്ട്, ഇത് സജീവമായ സാന്നിധ്യം കൊണ്ട്, സഹകരണം കൊണ്ട് അത് ഏറ്റവും മഹത്തായി തീരണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, മുടക്കുഴ.